ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാൽപ്പത്തിരിയുടെ റെസിപ്പിയാണ് ഈ ഒരു പാൽപ്പത്തിരി തയ്യാറാക്കി എടുത്തിട്ടുള്ളത് വെറൈറ്റി രുചിയിലാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പാൽപ്പത്തിരിയുടെ റെസിപ്പി സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടേക്കണേ എന്നാൽ മാത്രമേ ഞാൻ ഈ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കി എന്നുള്ളത് മനസ്സിലാവുള്ളൂ റെസിപ്പിയിലോട്ട് അടക്കുന്നതിന് മുമ്പായി എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് അടക്കാം അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു മിക്സഡ് ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം അടുത്തതായി ഇതിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ രണ്ട് കപ്പ് മൈദ ഇട്ട് കൊടുക്കാം ആദ്യം ഇതിലേക്ക് ഒരു കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഈ വെള്ളവും മൈദയായിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം മാത്രം അടുത്ത ഒരു കപ്പ് മൈദയും കൂടെ ഇട്ട് കൊടുക്കാം ഇങ്ങനെ നമ്മൾ ഇളക്കി കൊടുത്തതിന് ശേഷം അടുത്ത ഒരു കപ്പ് മൈദയും കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഏകദേശം വെള്ളം എത്രത്തോളം വേണ്ടി വരുമെന്നുള്ളത് മനസ്സിലാവും ഇനി ഇതിലേക്ക് രണ്ടാമത്തെ കപ്പ് മൈദയും കൂടെ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കാം ഇതിനി വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കാൻ പറ്റിയ വെള്ളം കറക്റ്റായിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി അരച്ചെടുത്ത മിക്സ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ ഈ മാവ് അരച്ചെടുത്തിട്ടുള്ളത് ഇത്രയും ഒരു കട്ടിയിലാണ് ഇത്രയും കട്ടി വേണ്ട നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ഈ ഒരു ജാറിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഈ ഒരു കപ്പിലേക്ക് അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഇതൊരു ഉണ്ട് ഈ ഒരു അരക്കപ്പ് വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് മൈദയ്ക്ക് വേണ്ടി രണ്ടര കപ്പ് വെള്ളമാണ് മൊത്തത്തിൽ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് ഇപ്പോഴാണ് നമ്മുടെ മാവിന്റെ ഒരു പരുവം കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് ഇത്രയും മതി ഇനി നമുക്കിത് ചുട്ടെടുക്കാം ഇപ്പോൾ ഈ മാവ് ഒഴിച്ച് ചുട്ടെടുക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ സ്റ്റവിലേക്ക് വെച്ച് ചൂടാക്കിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു കൈയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഈ ഒരു കയ്യില് വെച്ചിട്ട് തന്നെ ഇത് നന്നായിട്ട് പരത്തി കൊടുക്കുന്നുണ്ട് ഈ ഒരു വലിപ്പത്തിലാണ് ഇത് എടുക്കുന്നത് ഞാൻ ഈ മാവ് പരത്തി കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ഈ ഒരു മാവിന്റെ കറക്റ്റ് പരുവം മനസ്സിലാവുന്നുണ്ടാവും ഇത്രയും നൈസ് ആയിട്ടുള്ള ഒരു മാവാണ് റെഡിയാക്കി എടുക്കേണ്ടത് ഈ പാനിൽ മാവ് മാവൊഴിച്ചു കൊടുക്കുന്ന നേരത്തെ എണ്ണ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മളിത് മാവിൻ്റെ പുറത്തായിട്ട് ഞാൻ ഇതുപോലൊന്ന് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം എണ്ണ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതുപോലൊന്ന് തിരിച്ചിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ആ ഭാഗം കാണാൻ ഒരു ഭംഗിയും ഒരു പ്രത്യേക ടേസ്റ്റൊക്കെ ആയിരിക്കും ഇപ്പോൾ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് എടുത്തു മാറ്റാം അടുത്തതായി വീണ്ടും ഇതിലേക്ക് ഒരു കയ്യിൽ മാവൊഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതുപോലെ തന്നെ എല്ലാ മാവിലും ചുട്ടെടുക്കാം ഞാനിപ്പോ എല്ലാ മാവിലും ഇതേപോലെ തന്നെ ചുട്ടെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഈ ഒരു പാൽപത്രിക്ക് വേണ്ടുന്ന പാലിന്റെ മിക്സ് റെഡിയാക്കി എടുക്കാനുണ്ട് അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിടെ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്കൊരു നാല് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം അടുത്തതായി ഇതിലേക്ക് വേണ്ടത് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കാൽ കപ്പ് അളവിലുള്ള പഞ്ചസാരയാണ് ഇനി ഇതിലേക്ക് നല്ലൊരു മണത്തിന് വേണ്ടി ഒന്നുകിൽ വാനില സെൻസോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലൊരു നാല് ഏലക്കയും ഇട്ടു കൊടുക്കാം ഇനി ഇതിലെ മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് പാലാണ് ഒട്ടും തന്നെ വെള്ളം ചേർക്കാത്ത നല്ല കട്ടിയുള്ള പശുവിൻ പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഇതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന്റെ അളവിൽ രണ്ട് കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അരച്ചെടുക്കാം ഇനി അരച്ചെടുത്ത മിക്സ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇപ്പം നമ്മുടെ പാലിന്റെ മിക്സും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അടുത്തതായി ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട് അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കപ്പലണ്ടിയാണ് ഇട്ടു കൊടുക്കുന്നത് ഒരു കാൽ കപ്പ് അളവിലുള്ള കപ്പലണ്ടിയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ടു കൊടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം ഇപ്പോൾ ഞാനിത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് നല്ല നൈസ് ആയിട്ടല്ല കുറച്ച് കടിക്കാനൊക്കെ കിട്ടുന്ന ആ ഒരു രീതിയിലാണ് ഇത് പൊടിച്ചെടുത്തിട്ടുള്ളത് ഇനി അടുത്തതായി ഒരു പാൻ സ്റ്റവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് മുപ്പത് എം എൽ കപ്പിന്റെ അളവിൽ രണ്ട് കപ്പ് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് നെയ്യ് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഇട്ട് കൊടുക്കാം ഇനി ഇത് നെയ്യിലൊന്ന് ചൂടാക്കി എടുക്കാം ഇത് രണ്ടും നെയ്യിൽ നെയ്യിപ്പോൾ നല്ലപോലെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെടുത്ത് മാറ്റാം ഇപ്പോൾ ഇതെല്ലാം തന്നെ കോരി മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു കപ്പലണ്ടിയാണ് ഈ കപ്പലണ്ടി ഇപ്പോൾ നെയ്യിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് തേങ്ങയാണ് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിന്റെ അളവിൽ ഒരു കപ്പ് തേങ്ങ ചിരകിയതാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് അളവില് കൂടി പഞ്ചസാര ഇട്ട് കൊടുക്കാം നേരത്തെ പാലിന്റെ മിക്സിലും മധുരം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കാൽ കപ്പ് അളവില് ഇതും കൂടെ ചേർത്തിപ്പോ അരക്കപ്പ് അളവിലാണ് മൊത്തത്തിൽ പഞ്ചസാര എടുത്തിട്ടുള്ളത് നമ്മുടെ ആ ഒരു പാൽപ്പത്തിരിയില് ഇതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇത് നമ്മള് നെയ്യില് ഈ ഒരു കപ്പലണ്ടിയും തേങ്ങയും പഞ്ചസാരയും കൂടെ ചേർത്ത് ൊന്ന് മൂപ്പിച്ചെടുക്കുമ്പോഴത്തേക്ക് നല്ലൊരു മണവും ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട് ഒരു മുപ്പത് സെക്കൻഡ് മാത്രം നെയ്യിൽ ഇതൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം അടുത്തതായി ഞാൻ ഇത് സെറ്റ് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത് കേക്കിന്റെ മൗൾഡാണ് ഇതിൽ ഞാനിപ്പോ നെയ് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കയ്യിൽ പാലിന്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ ചുട്ട് വെച്ചത് ഇതിന് മുകളിലേക്ക് ഒരെണ്ണം വെച്ചുകൊടുക്കാം എന്നിട്ട് ഇതിനു മുകളിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ആ ഒരു തേങ്ങാ കപ്പലണ്ടി മിക്സ് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഇതിനു മുകളിലേക്ക് ഒരെണ്ണം കൂടി വെച്ചു കൊടുത്തിട്ട് ഇതിനു മുകളിലേക്കായിട്ട് കുറച്ച് പാല് കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ആ ഒരു കപ്പലണ്ടി മിക്സ് ഇട്ട് കൊടുക്കാം ഇതേപോലെ തന്നെ മുഴുവനും സെറ്റ് ചെയ്ത് വെക്കാം വളരെ സിമ്പിൾ ആയിട്ട് എന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് ഇതേപോലെ ഞാനിപ്പോൾ എല്ലാം സെറ്റ് ചെയ്തു വെച്ചതിന് ശേഷം ലാസ്റ്റ് ആയിട്ടുള്ള ആ ഒരു പാലിന്റെ മിക്സും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഇതിനു മുകളിലേക്ക് ആ ഒരു കപ്പലണ്ടി തേങ്ങ മിക്സ് കൂടി ഇട്ട് കൊടുത്തതിനു ശേഷം അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇട്ടു കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഇതെല്ലാം നല്ലപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം നമ്മുടെ കേക്ക് ഒക്കെ വേവിക്കുന്ന അതേപോലെ തന്നെയാണ് ഇതും വേവിച്ചെടുക്കുന്നത് ഞാനിപ്പോ ഇത് വേവിച്ചെടുക്കാനായിട്ട് ഒരു അലുമിനിയത്തിന്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത് ഇതിനുള്ളിലേക്ക് ഒരു റിങ് ഇറക്കി വെച്ചുകൊടുത്തതിന് ശേഷം ഈ ഒരു മൗൾഡ് കൂടി ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇതിപ്പോ ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത് ഒരു ഇരുപത് മിനിറ്റ് നേരം ഞാനിപ്പോ ഇത് ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഞാനിത് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ഇപ്പൊ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പാൽപ്പത്തിരി റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഉണ്ടാക്കി കഴിച്ചവർക്കൊക്കെ അറിയാൻ പറ്റും ഇതിന്റെ ആ ഒരു ടേസ്റ്റ് ഇനി നിങ്ങൾ പാൽപ്പത്തിരി തയ്യാറാക്കുമ്പോൾ ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തു കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് യു ഫോർ വാച്ചിംഗ്